പട്ടുപോൽ മിന്നും ശാലയ്ക്കു കീഴ് ചുക്കു ചുക്കാകെ ഉടയിന്തു ചിതറിയ എന്നുടലുണ്ട്. പ്രണയമൊരു പ്രമേയമാക്കി ധനുഷ്കോടി അതിൻ്റെ പശ്ചാത്തലമാക്കി ഒരേ സമയം മൂന്ന് തലമുറകളെക്കുറിച്ച് പറയുന്ന കഥയാണ് ഷാഹിന കെ റഫീഖിൻ്റെ നീലനിറമുള്ള ഏകാന്തത. ധനുഷ്കോടി എപ്പോഴും പ്രണയ തീർത്ഥാടനത്തിൻ്റെ മോഹിപ്പിക്കുന്ന ഒരു മുനമ്പാണ്. എന്നാൽ അദീബയുടെയും അമരന്റെയും പ്രണയം പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു നാടിന്റെ ഉൾക്കിതപ്പായി മാറുന്നുണ്ട്. അദീബയുടെ അകന്തുടയിലൂടെ ഒലിച്ചിറങ്ങിയ ചുവപ്പുരാശി പട്ടാളക്കാരന്റെ ബൂട്ടിന്റെ അധികാര ചിഹ്നമായി മാറുന്നുണ്ട്. അവളുടെ കവിതകൾ വായിച്ചു പൊള്ളിയവരാണ് വലതു കൈയിന്റെ രണ്ടു വിരലുകൾ ഇങ്ങനെ പറിച്ചെടുത്തത്. മറ്റു പ്രണയങ്ങൾക്ക് ധനുഷ്കോടി ചിലപ്പോൾ ഒരു സിനിമയുടെ പശ്ചാത്തല നിർമ്മിതി മാത്രമാകാം, അല്ലെങ്കിൽ അതിന്റെ മുനമ്പിലിരുന്നു കൊണ്ട് നായകൻ പാടുന്ന ഒരു പാട്ട് മാത്രമാകാം. എന്നാലും ധനുഷ്കോടിയിലെത്തുന്ന ഓരോ പെണ്ണിന്റെയും കണ്ണിൽ അദീബയുടെ ജീവിതത്തിന്റെ നിഴൽ മിന്നി മറയുമെന്ന് കഥയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പട്ടുപോലെ മിനുത്ത റോഡിനു താഴെ പൊട്ടിപ്പൊളിഞ്ഞ എന്റെ ഉടലുണ്ട്. ധനുഷ്കോടി എന്നുള്ളത് ഒരു പ്രണയബലിയുടെ മുനമ്പ് കൂടിയാണ്. ഇനി അങ്ങോട്ടൊരു യാത്രയുണ്ടെങ്കിൽ ഞാനവിടെ തിരിയുന്നത് അദീബയുടെ പ്രണയമായിരിക്കും. അത്രയും സുന്ദരമായ ഭാഷയിൽ പ്രതീകങ്ങളുടെ മേമ്പൊടിയോടുകൂടി ഷാഹിന കെ റഫീഖ് കോർത്തെടുത്ത കഥയാണ് നീലനിറമുള്ള ഏകാന്തത.